സിസ്റ്റർ അഭയയുടെ അടിമുടി ദുരൂഹത നിറഞ്ഞ മരണം മലയാളികൾക്ക് ഇന്നും നീറുന്നൊരു ഓർമ്മയാണ്. കൊലപാതകമെന്ന CBIയും ആത്മഹത്യയെന്ന ക്രൈംബ്രാഞ്ചും ആവർത്തിക്കുന്ന മരണത്തിന്റെ പൊരുളറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ്. 1992 മാർച്ച് 22 പയസ് 10th കോൺവെന്റിൽ സിസ്റ്റർ അഭയയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ദുരൂഹതകൾ ഏറെയുണ്ടായിരുന്ന കേസ് ആദ്യം ആത്മഹത്യയായി ചിത്രീകരിക്കാനായിരുന്നു പോലീസിന്റെ ശ്രമം. CBIയുടെ അന്വേഷണത്തിൽ കൊലപാതകമാണെന്ന് കണ്ടെത്തി. എന്നാൽ 16 വർഷമെടുത്തു ഇതിൽ അറസ്റ്റ് രേഖപ്പെടുത്താൻ. പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനിയായ അഭയ 3-ാം നിലയിലെ മുറിയിലായിരുന്നു താമസം. വെള്ളം കുടിക്കാനായി താഴത്തെ നിലയിലെ അടുക്കളയിലേക്ക് പോയ അഭയ പിന്നീട് തിരിച്ചു മുറിയിലെത്തിയില്ല. രാവിലെ പ്രാർത്ഥനയ്ക്ക് അഭയയെ കാണാതിരുന്നപ്പോൾ അന്വേഷണം തുടങ്ങി. അടുക്കളയിലെ ഫ്രിഡ്ജ് പാതി തുറന്ന നിലയിലായിരുന്നു. അഭയയുടെ ശിരോവസ്ത്രം അടുക്കളയുടെ കതകിൽ ഉടക്കിക്കിടന്നു. വെള്ളമുള്ള പ്ലാസ്റ്റിക് കുപ്പി അടുക്കളയിൽ വീണുകിടക്കുന്നു. ഒരു ചെരുപ്പ് അടുക്കളയിലും മറ്റൊന്ന് കിണറിനടുത്തും കണ്ടെത്തി. അടുക്കളവാതിൽ പുറത്തുനിന്ന് കുറ്റിയിട്ട നിലയിലാണെന്നതും ദുരൂഹത വർദ്ധിപ്പിച്ചു. ഫയർഫോഴ്സിന്റെ പരിശോധനയിലാണ് കിണറ്റിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. ദുരൂഹതകളിൽ വലം വെച്ച് 17 ദിവസം ലോക്കൽ പോലീസും 9 മാസം ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചു. മാനസിക അസ്വാസ്ഥ്യം മൂലം അഭയ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന കണ്ടെത്തലിൽ ഇരു അന്വേഷണങ്ങളും അവസാനിച്ചു. അഭയയുടെ ശിരോവസ്ത്രം, മൃതദേഹത്തിൽ കണ്ട വസ്ത്രം, അടുക്കളയിൽ കണ്ട പ്ലാസ്റ്റിക് കുപ്പി, ചെരുപ്പുകൾ, ഡയറി തുടങ്ങിയ സുപ്രധാന വസ്തുക്കൾ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് നൽകിയ ഉടൻ ക്രൈംബ്രാഞ്ച് കത്തിച്ചു കളഞ്ഞു. അഭയയുടെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തുന്നത് CBI ആണ്. അഭയ കൊല്ലപ്പെട്ട ദിവസം പുലർച്ചെ 5 രണ്ട് വൈദികരെ കോൺവെന്റിൽ കണ്ടുവെന്ന നിർണായക മൊഴി മോഷ്ടാവായ അടക്ക രാജുവിൽ നിന്ന് CBIക്ക് ലഭിച്ചു. ആരുമില്ലാത്തവരുടെ കേസ് ദൈവവാദിയായി എന്നോട് നടത്തു. ഇത് ദൈവത്തിന്റെ ഒരു ആദർശ ശക്തി അഭയ കേസിലുണ്ട്. അതുകൊണ്ട് ദൈവത്തോടടുത്ത് നിൽക്കുന്നവർ കുറ്റം ചെയ്താൽ ദൈവം തന്നെ അത് പൊറുക്കില്ല എന്നുള്ള തെളിവാണ് ഈ കേസ്. പല ഘട്ടത്തിലും 3 പതിറ്റാണ്ടിനിടയിൽ അട്ടിമറിക്കപ്പെട്ടിട്ടും തെളിവുകളൊക്കെ കോടതി മുമ്പിൽ വരുവാൻ ഇടയായും സാക്ഷികൾ, ദൃക്സാക്ഷികളായിട്ടുള്ളവരൊക്കെ കൃത്യമായി സാക്ഷി മൊഴി മാറ്റാതെ സത്യസന്ധമായി കോടതിയിൽ മൊഴി പറയുകയും ചെയ്തു. മരണം കൊലപാതകമാണെന്ന് 1995 വരെ CBI സമ്മതിച്ചിരുന്നില്ല. 95 ഏപ്രിൽ 7 നടത്തിയ ഡമ്മി പരീക്ഷണത്തിലൂടെയാണ് CBI ഇത് അംഗീകരിച്ചത്. CBI കേസ് ഏറ്റെടുത്ത് 16 വർഷങ്ങൾക്ക് ശേഷം 3 പ്രതികൾ 2008 നവംബർ 18 അറസ്റ്റിലായി. നാർക്കോ അനാലിസിസ് ടെസ്റ്റിലെ ഫലമാണ് അറസ്റ്റിലേക്ക് വഴിവെച്ചത്. ഇതോടൊപ്പം അഭയയുടെ ഇൻക്വസ്റ്റിൽ കൃത്രിമം കാട്ടിയതിന് കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ SI അഗസ്റ്റിനെയും CBI 4-ാം പ്രതിയാക്കി. കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും മുമ്പ് അഗസ്റ്റിൻ ആത്മഹത്യ ചെയ്തു. 133 സാക്ഷികൾ ഉണ്ടായിരുന്ന കേസിൽ പ്രോസിക്യൂഷന് 49 പേരെയാണ് വിസ്തരിക്കാനായത്. സാക്ഷികളിൽ ഭൂരിപക്ഷം പേരും മൊഴിമാറ്റിയെങ്കിലും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ഉൾപ്പെടെയാണ് കേസിൽ നിർണായകമായത്. മനോരമ ന്യൂസ്, കോട്ടയം.